വയനാട്ടിൽ ബഫർ സോൺ ഫീൽഡ് സർവേ മന്ദഗതിയിൽ. വോളണ്ടിയർമാരുടെ പരിശീലനം പോലും പലയിടങ്ങളിലും പൂർത്തിയാക്കാനായിട്ടില്ല. വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലെന്നാണ് പരാതി. സർക്കാർ പുറത്തുവിട്ട ബഫർ സോൺ മാപ്പുകളിൽ ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് ഫീൽഡ് സർവേ നടത്തുന്നത്. മിക്ക ജില്ലകളിലും നടപടികൾ അവസാനഘട്ടത്തിലാണ്. എന്നാൽ ബഫർ സോൺ ഉത്തരവ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വയനാട്ടിലെ സ്ഥിതി മറ്റൊന്നാണ്. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഫീൽഡ് സർവേയുടെ പ്രാരംഭ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ല. പഞ്ചായത്തുകളെയും റവന്യൂ വനം വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് നാഥനില്ലാത്ത സ്ഥിതിയാണ്. ബഫർ സോണിലെ ജനവാസ കേന്ദ്രങ്ങളെയും നിർമ്മിതികളെയും ജിയോ ടാഗ് ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ പലർക്കും ലഭിച്ചിട്ടില്ല. ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്ത ആദിവാസി ഊരുകളിൽ സർവേ എങ്ങനെ നടത്തുമെന്നതിൽ വ്യക്തതയില്ല. തിരുനെല്ലിയിൽ റവന്യൂ നടപടികൾക്ക് നേതൃത്വം നൽകേണ്ട വില്ലേജ് ഓഫീസർ കസേരയിൽ 8 മാസമായി ആളില്ലാത്തതും പരാതികൾക്കിടയാക്കുന്നു. ജനവാസ മേഖലകളെയും അതുപോലെ ഈ പ്ലാന്റേഷനെയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ മാറ്റി ഒരു ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കേണ്ട ഒരു ഓഫീസർ എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വില്ലേജ് ഓഫീസറാണ്. ഈ വില്ലേജ് ഓഫീസർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങൾ വലിയ ആധിയിലും ആശങ്കയിലുമാണ്. രാഷ്ട്രീയ മുതലെടുപ്പിനായി ചില ഭരണസമിതികൾ ബോധപൂർവം നടപടികൾ വൈകിപ്പിക്കുന്നതായും ആരോപണമുണ്ട്. സാഹചര്യം വിലയിരുത്താൻ കലക്ടറേറ്റിൽ ഉടൻ ഉന്നതതല യോഗം ചേരും. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.